ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ ഒരേ ഫുഡ് കോർട്ട്. ഇന്നിവിടെ ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ടേസ്റ്റോട് കൂടിയ നല്ല നാടൻ വാഴത്തൊണ്ട് തോരനുമായിട്ടാണ്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ വരുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കിട്ടുന്നതാണ്. ഇന്നിവിടെ ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഞാൻ ഇന്നലെ എൻ്റെ മോനക്ക് കുറുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചക്കായ കട്ട് ഉദ്ദേശിച്ചിരുന്നു. ഞാനിവിടെ കുന്നമ്പഴമായിട്ട് നിർത്തിയിരുന്നത് ചെറിയ കായ. അപ്പം അതിൻ്റെ തോല് ഞാൻ ചെറുതായിട്ട് കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ പീസുകളാക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള തോടുകൾ മുകൾ ഭാഗം മാത്രമേ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കിയുള്ളൂ. ഇതിന് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് വെള്ളത്തിലിട്ടിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്ക് സോക്ക് ചെയ്യാൻ വെക്കാം. അതിൻ്റെ കുത്തുന്ന കറകളുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് ഏത് കായയുടെ ഇത് വേണമെങ്കിലും എടുക്കാം, നേന്ത്രപ്പഴത്തിൻ്റെതോ ഏതോ നിങ്ങളുടെ കയ്യിലുള്ള ഏതിൻ്റെ ആയാലും തൊലി നമുക്ക് എടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു അരക്കപ്പ് മൺപയറാണ്. ഈ മൺപയർ നമുക്കൊരു അരമണിക്കൂർ കുതിർത്തി വെക്കാം. ഈ മൺപയർ കുതിർത്തിയതിന് ശേഷം ഇത് നമുക്ക് കുക്കറിൽ ഒരു 3-4 വിസിലടിച്ചിട്ട് വേവിച്ച് മാറ്റാം. ആ അതിൽ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളത്തിൽ തന്നെയാണ് നമുക്ക് ഈ തോടെടുത്തിട്ട് കഴുകിയിട്ട് അതിലിട്ട് വേവിച്ചെടുക്കുകയും ചെയ്യാം. അപ്പം നമ്മുടെ മൺപയർ ഇവിടെ നല്ലവണ്ണം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്കറിലേക്ക് മാറ്റി ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. അതേപോലെ നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് വെച്ചിരുന്ന പച്ചക്കായയുടെ തോല് ഇതുപോലെ ഞാൻ ഊറ്റിയെടുത്തിട്ട് 2-3 പ്രാവശ്യം കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം വേവിക്കേണ്ടത് മൺപയറാണ്. ഈ മൺപയറ് നമുക്ക് കുറച്ച് ഉപ്പും ചേർത്ത് വേവിച്ചിട്ട് അതിലേക്ക് തന്നെ പച്ചക്കായയുടെ തോല് ഇട്ടിട്ടാണ് നമുക്ക് വേവിക്കാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത് 1 കപ്പ് തേങ്ങ. എൻ്റെ പച്ചക്കായ ഒരു 3 കപ്പോളം പച്ചക്കായ ഉണ്ട്. അതിലേക്ക് 1 കപ്പ് തേങ്ങ. പിന്നെ നമ്മൾ ഇതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ 1/4 സ്പൂൺ നല്ല ജീരകം എടുക്കുന്നുണ്ട്. ജീരകം ഇവിടെ അധികം ആർക്കും വല്ലാണ്ട് കൂടുന്നത് ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1/2 സ്പൂൺ എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 ആക്കി മാറ്റാം. പിന്നെ ഞാനിവിടെ 1/6 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കരിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു നിങ്ങളുടെ എരിവിനനുസരിച്ച്, ഞാനിപ്പോൾ 6 മുളകാണ് എടുത്തത്, നിങ്ങളുടെ എരിവനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടോ കുറക്കോ ചെയ്യാം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇവിടെ ഞാൻ ആ തേങ്ങ ചതച്ചെടുത്തിട്ടുണ്ട്. ചതച്ചെടുത്തിട്ടേ ഉള്ളൂ, അരച്ചിട്ടില്ല. ആ കരിവേപ്പിലൊക്കെ അതുപോലെ ഇരിക്കണം. ഞാൻ അതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി നമുക്ക് നമ്മുടെ മൺപയർ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കുക്കർ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി വേവായിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പയർ ഇവിടെ വേവായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിട്ടുള്ള ഈ വിധത്തോട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് കുറവാണ്, ഞാൻ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങയിൽ ആ ഒരു അളവിലുള്ള ജീരകം ചേർത്താൽ മതി കേട്ടോ. അതിൽ കൂടുതലാകുമ്പോൾ എന്തോ എനിക്കൊരു ടേസ്റ്റ് തോന്നിയില്ല. ഈ ഒരു വെള്ളം മതി. ഇനി നിങ്ങളുടെ ഒരു വെള്ളം കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് ചൂടുവെള്ളം തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കണം. ഒരിക്കലും പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്. ഇനി അതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് അടിച്ചു വെക്കാൻ പോകണം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണേ, ഞാൻ പറയാൻ മറക്കുമോ. കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ച് ഇട്ടിട്ടുള്ളൂ, കാരണം നമ്മൾ തേങ്ങയിൽ ഓൾറെഡി മഞ്ഞൾപ്പൊടി ഇട്ടതാണ്. ഇനി ഇതിലോട്ട് കുറച്ച് ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്കത് മിക്സ് ചെയ്തിട്ട് അടിച്ചു വയ്ക്കാം. മൺപയർ ഞാൻ 3 വിസിലായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. 3 വിസിലായപ്പോൾ എനിക്ക് വേവ് അത്ര കറക്റ്റായില്ല. അപ്പോൾ ഞാൻ 2 വിസിലും കൂടെ അടിച്ചിരുന്നു. അങ്ങനെ മൊത്തം 5 വിസിലടിച്ചു. ഇത് നമുക്കൊരു 3 വിസിലിൽ നമുക്ക് ഈ പച്ചക്കായും കൂടെ ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കർ നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി നല്ല ലെവലിൽ നല്ല കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക്
ഇതൊന്ന് വറവിട്ട് മാറ്റാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ ഡിഷുകളൊക്കെ, നാടൻ ഡിഷുകളൊക്കെ വെക്കാൻ ഏറ്റവും നല്ലത് മൺചട്ടിയാണ്. നിങ്ങൾക്ക് മൺചട്ടി ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അതായിരിക്കും. ഇനി നമുക്ക് ഇതൊന്ന് ഫ്ലെയിം, അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഞാനിവിടെ ഒരു 5 അല്ലി വെളുത്തുള്ളി നെടുകെ പിളർന്നത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 3 വത്തൽമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂപ്പാകുമ്പോഴേക്ക് നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട് വെളുത്തുള്ളിയുടെ. ആ സമയമാകുമ്പോഴേക്ക് നമുക്കതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് തേങ്ങയുടെ പച്ചപ്പ് മാറുന്ന വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഭയങ്കര സ്മെല്ലാണ് കേട്ടോ തേങ്ങ മൂപ്പായി വന്നപ്പോഴേ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന പച്ചക്കായും പയറും ചേർത്ത് കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മറിച്ച് മറിച്ച് വേണം മിക്സ് ചെയ്യാൻ, മറ്റെങ്കിൽ അല്ലെങ്കിൽ ഇത് മൊത്തമായിട്ട് ഉടഞ്ഞു പോകും. അപ്പോൾ ഞാനിവിടെ ഇത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് അടച്ചു വെക്കാം. ഒരു ഏകദേശം ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ടേസ്റ്റോട് കൂടിയിട്ടുള്ള വാഴക്കാത്തോട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് നല്ല ചൂടുള്ള ചോറോട് കൂടിയിട്ട് നമുക്ക് ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ നമ്മുടെ തനി നാടൻ വാഴക്കാത്തോട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക, എല്ലാവർക്കും ഇഷ്ടമാകും. ഇതോടൊപ്പം നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ശക്തി. അപ്പോൾ അടുത്ത റെസിപ്പി വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.